ഖുർആാനോ ഹദീസോ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ അർത്ഥന കേട്ട് ജിന്നോ മലക്കോ ഉത്തരം ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വ്യവസ്ഥ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ കാരണം ഇല്ല എന്ന് പറയാം ഞാനതില്ല എന്ന് പറയുന്ന ആളാണ് ഇല്ല എന്നതുകൊണ്ട് തന്നെ മരുഭൂമിയിലാകട്ടെ എവിടെയാകട്ടെ ഒരാൾ ജിന്നിനെ പിന്നെ സഹായത്തിന് വിളിച്ചാൽ ആ വിളി വിളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായം അത് കാര്യകാരണ പദത്തിന് അതീതമാണ് കാരണം അങ്ങനെ അള്ളാഹു വ്യവസ്ഥ ചെയ്തിട്ടില്ല ഞാനങ്ങനെ പറയാൻ കാരണം സൂറത്ത് ജിന്നിലെ ആറാമത്തെ ആയ കാരണം അതിൽ പറയുന്ന ഈ ഒരു കാര്യം പറയുന്ന വിശദീകരണത്തിന് വരുന്ന അറിവുകൾ താഴ്വരകളിൽ പോകുമ്പോൾ ആ താഴ്വരയിൽ ഉണ്ടായേക്കാം എന്ന് വിചാരിക്കുന്ന വലിയ ജിന്നുകളോട് ചെറിയ ചിഹ്നുകളിൽ നിന്ന് സഹായം ചോദിക്കുന്നുണ്ട് അതിനവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അവർക്ക് ഗർവിക്കുന്നുണ്ട് ഗർവ വർധിക്കുന്നുണ്ട് കാരണം അവർ കാണുന്നുണ്ട് അതല്ല വ്യവസ്ഥ ചെയ്തതാണ് അവർ കേൾക്കുന്നുണ്ട് അതല്ല വ്യവസ്ഥ ചെയ്തതാണ് എന്നാൽ ഒരു മനുഷ്യൻ്റെ അർത്ഥന കേട്ട് അവർക്ക് പ്രത്യുത്തരം ചെയ്യാനുള്ള കഴിവള്ളാവ് അവർക്ക് നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ആ ഒരു പ്രതീക്ഷ സഹായം കിട്ടിയേക്കാം എന്ന പ്രതീക്ഷ ഷിർക്കല്ലേ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഈ ജിന്നി എന്ന് പറയുന്ന ജീവി ഇത് കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറമാണോ ഇപ്പുറാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം ആ കാ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്നത് ഈ വിഷയത്തിൻ്റെ മറ്റു മിനിറ്റ് ഈ വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്നത് അവിടെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹുവിനു മാത്രം അഭൗതിക കഴിവ് അള്ളാഹുവിനു മാത്രം അപ്പൊ ജിന്നിന്റെ കഴിവ് അഭൗതികമാണോ അല്ലേ എന്നതിന്റെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ മൊത്തം പോവുക ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ജിന്നിന്റെ ഇല്ല ഇല്ല ജിന്നിന്റെ കഴിവ് ജിന്നിൻ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ കാര്യങ്ങൾ ദുർബോധനം ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ അഭൗതികമല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവിടെയാണ് അടുത്ത ചോദ്യം വരേണ്ടത് അഭൗതികമല്ലാത്ത അതായത് അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമാണ് അതെ അപ്പോൾ അഭൗതികമല്ലാത്തതായത് കൊണ്ട് തന്നെ ഒരു ജിന്നിനോടുള്ള തേട്ടം ആ തേട്ടത്തിന്റെ അതോ നമ്മളിവിടെ ജിന്നിനോട് തേടാൻ വേണ്ടി പറയേണ്ടതല്ല മറിച്ച് ഇവിടെ സംസ്ഥക്കാരുണ്ടാക്കിയ ഒരു ഫിത്തനുണ്ട് ആ ഫിത്തിനക്ക് മറുപടി പറഞ്ഞപ്പോഴാണ് ഈ വിഷയം തന്നെ ഉടലെടുക്കുന്നത് അതെ അതെ അപ്പൊ അതിന്റെ ഭാഗമായി അപ്പൊ ജി അഭൗതികമായ കഴിവല്ല ജിന്നിൻ്റെത് എന്നും കാര്യകാരണ ബന്ധത്തിന് അപ്പുറമല്ല ജിന്നി എന്നതുകൊണ്ടും ആ ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഷിർക്കുള്ളതും ഉണ്ടാകും ഇല്ലാത്തതും ഉണ്ടാകും മനുഷ്യന്റെ കഴിവ് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളില അതല്ല പുറത്താ നമുക്ക് ആരും തർക്കമല്ലല്ലോ ഇല്ല അപ്പൊ മനുഷ്യനോടുള്ള ചോദ്യങ്ങൾ മനുഷ്യനോടുള്ള ചോദ്യങ്ങളിലും ഷുർക്കുള്ള ചോദ്യങ്ങളുണ്ടാവും ശുർക്കില്ലാത്ത ചോദ്യങ്ങളുണ്ടാവും ഇതേപോലെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് സൃഷ്ടികളെ അള്ളാഹു സുബഹാൻ നവത്താലെ സംവിധാനിച്ചിട്ടുള്ളത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ് അതുകൊണ്ട് സൃഷ്ടികളോട് ചോദിക്കണം എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി പറയുകയില്ല ഇല്ല യോമിൽ ഖിയാമ അതേസമയത്ത് ഈ ചർച്ച കൊണ്ടുവന്നത് എന്തിനായിരുന്നു ഒരു യാബാദല്ല എന്ന് പറയുന്ന ഒരു ദുർബലമായ വചനമെടുത്തുകൊണ്ട് ആ യാ യാബാദല്ലയിൽ ഉള്ളത് മരിച്ചുപോയ ഔലിയാക്കളും അമ്പിയാക്കളുമാണ് ആ മരിച്ചുപോയ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരോട് ഇമാം അഹമ്മദിനെ പോലെയുള്ളവർ സഹായം ചോദിച്ചിട്ടുണ്ട് ആ സഹായത്തേട്ടം അത് ഇസ്തിഹാസയാണ് ആ ഇസ്തിഹാസ ചെറുക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള കുബൂരികളും അതുമായി ബന്ധപ്പെട്ട സൂഫികളുമൊക്കെ വന്നപ്പോൾ അവിടെ അവരോട് പറഞ്ഞു യാ ഇബാദല്ല എന്ന് പറയുന്ന ഹദീസ് അത് പ്രമാണമേ അല്ല കാരണം അത് ഹദീസായി കാണാൻ പോലും പറ്റൂല രണ്ടാമത്തത് ആളുകൾ ആളുകൾഫായ ഹദീസുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അടുത്തത് പറയും വ വൈസ ഇനി ഈ ഹദീസ് സഹീഹായാൽ തന്നെ ഇനി എന്താണ് അതിൽ നിന്ന് ഹുക്കുമ്പ് കിട്ടുക അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് അള്ളാഹു സുബാനവത്താലയുടെ അടിമകളാകാം ആ അടിമകളിലേക്ക് സൂചന നൽകുന്ന മറ്റു ചില വചനങ്ങളുണ്ട് ആ അടിമകൾ നടന്ന അള്ളാഹ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത അടിമകളാണ് എന്നേ വരികയുള്ളു നിങ്ങൾ പറഞ്ഞ മരിച്ചവട തേടാനുള്ള ഒരു തെളിവും ആ എന്ന് പറഞ്ഞതാണ് അത് മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അത് അതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ സൽസബിയിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദിനി അദ്ദേഹം ആ വിഷയം കൃത്യമായി പറഞ്ഞതാണ് ഷബാബിലും വിചിന്തനത്തിലൊക്കെ അത് ആവർത്തിച്ച് 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 പറഞ്ഞതാണ് അന്നും പിന്നീട് ആ വിഷയത്തിൽ പുതിയ ഒരു 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 സിനാരിയോ ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ മർക്കസുദാ വിഭാഗമാണ് ആ ആളുകൾ അതൊന്ന് പറഞ്ഞിടന്നപ്പോൾ അന്ന് അതിന് കൃത്യമായി മറുപടി പറഞ്ഞ ആളുകളാണ് അനസ് മൗലവിയും അതുപോലെ തന്നെ ഹനീഫ് കായക്വാടിയും ഫൈസൽ മോലിയും ഒക്കെ പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ നേരെ മറിച്ചു പറഞ്ഞു എന്നതൊഴിച്ചാൽ ഈ വിഷയത്തിൽ വേറെ എന്തിൻ്റെ തർക്കത്തിൻ്റെ ആവശ്യം എന്താ ജിന്നിനെ വിളിക്കാൻ ആരും പോണില്ല അതിന്റെ പാടില്ല യാതൊരു സംശയമില്ല എന്നാൽ ഇതിലൂടെ സമസ്തക്കാർ മരിച്ചവരെ വിളിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ തെളിവിന് വഴിമരുന്ന് കൊടുക്കുന്ന പണിയാണ് ഇവിടെയുള്ള മർക്കസുധ വിഭാഗവും അതുപോലെ തന്നെ കെ എന്നും ചെയ്തത് അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മുജാഹിദുകൾക്ക് ആർക്കും വാദമില്ല ജിന്നിനോട് ചോദിക്കാം മുജാഹുദുകൾക്ക് ഒരു 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 ഗ്രൂപ്പ് മുജാഹിദിനും വാദമില്ല ജിന്നിനോട് പ്രാർത്ഥിക്കാന്നോ ജിന്നോട് ചോദിക്കാമെന്നോ ഒരു പ്രാർത്ഥനയും ഒരു പടപ്പും കേൾക്കില്ല ഇതാണ് നമ്മൾ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ ആ രൂപത്തിലൊരു ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യം എന്താണ് ഇതിലെ മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സൃഷ്ടികളോട് സഹായത്തേട്ടം എന്ന ചർച്ചയെ മരിച്ച സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനിച്ചപ്പോൾ അതിന് മറുപടി അറിയാൻ വേണ്ടിയാണ് എന്താക്കിയിട്ടുള്ളത് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത് അതാണ് വിഷയത്തിൽ അബ്ദുൾ ജബ്ബാർ മാലവിയുടെ ലേഖനമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അതിൽ പറയുന്ന വിശ്വാസം ആ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളും വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്താണ് ക്രൈസ്തവരായ ആളുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം സഹായം ആ ലേഖനത്തിലുള്ള മറ്റേ അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്നു മലക്ക് അതിനോട് സഹായം തേടുന്നു വഴി അണിച്ചു തരൂ എന്നുള്ളത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ക്രൈസ്തവർക്കുണ്ട് ഇനിയും രാത്രിയുടെ ഇരുളിൽ തപ്പി തപ്പിത്തടങ്ങി നീങ്ങുന്ന ഒരാൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ഇസ്ലാമിക വിധി എന്താണ് അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഈ ലേഖനം എഴുതാനുണ്ടായ കാരണം പറഞ്ഞു ഒരിക്കലും തന്നെ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ജിന്നിനെ വിളിക്കാനോ മലക്കിനെ വിളിക്കാനോ ഒന്നല്ല ഇപ്പൊ നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രശ്നം അല്ലാതെ പറഞ്ഞെടുക്കുന്നത് കുറച്ച് കെനമ്മരാണ് ഇപ്പൊ കേനമ്മനെ സംബന്ധിച്ചിടത്തോളം അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ വിഷയത്തിൽ പറഞ്ഞ സംഭവമാണ് ഒരിക്കലും തന്നെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരാളും അള്ളാഹു അല്ലാത്തവരോട് എന്ന് പറഞ്ഞിട്ടില്ല ഒറ്റ നിങ്ങൾ ഈ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് ഉത്തരം പറയേണ്ടി വരും ഇവിടെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹം ഇത് എഴുതിയത് എന്തിന് ഞാൻ ഇബാദ്ള്ളാ എന്ന് പറഞ്ഞ ഒരു ദുർബല ഹദീസ് ആ ദുർബല ഹദീത്തിനെ പിടിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവുണ്ടാക്കിയപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെല്ലാം എന്തുത്തരമാണോ പറഞ്ഞത് ആ ഉത്തരം മാത്രമേ ജബ്ബർമലി പറഞ്ഞിട്ടുള്ളൂ അത് വിജനപ്രദേശത്തിന് ചിന്തനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ജബ്ബർ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അത് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ചില കോറും അതുപോലെ തന്നെ മർക്കസുധാവാ വിഭാഗവും നടത്തുന്ന ആരോപണം മാത്രമാണ് ഇപ്പം ഈ ചർച്ച ഇങ്ങനെ മുന്നിൽ കൊണ്ടുവരാൻ വീണ്ടും പല കാരണങ്ങളുണ്ട് അവിടെ പല ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹദീസ് നിഷാദത്തിൻ്റെ ആളുകൾ ഇങ്ങനെ സംഘടനയുടെ ഉള്ളിൽക്കാണ്ട് കയറി കൂടമെന്നുള്ളൊരു പേടിയുണ്ട് ആ പേടി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയൊരു അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനത്തെ ചർച്ചകൾ ചില ആളുകൾ സജീവാക്കിയിട്ടുണ്ടുള്ള സത്യമാണ് മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭൂമിയിൽ നിന്നും ഏത് ആകാശത്തിൽ നിന്നും ഏത് കടലിൽ നിന്നും ഏത് കടലിൻ്റെ അടി നിന്നും വിളിക്കാളല്ലാൻ തന്നെയാണ് ഈയാക്കൻ ആബുദ്വ ഇയാക്കൻ അസ്ഥഴി എന്നുള്ളതാണ് നമ്മളെ അസിൽ അതുകൊണ്ട് തന്നെ ക്രൈസ്തവതയുമായി കൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തിന് പ്രത്യേകിച്ചും ആരാധനയുടെ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ ദൈവത്തിൻ്റെ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് അത് വിജനപ്രദേശത്ത് എത്തിയാലും വേണ്ടില്ല ജനപ്രദേശത്താണെങ്കിലും വേണ്ടില്ല കടലിലാണെങ്കിലും വേണ്ടില്ല കരയിലാണെങ്കിലും വേണ്ടില്ല എവിടുന്നാണെങ്കിലും വേണ്ടില്ല അള്ളാനെ മാത്രം ആരാധിക്കണം എന്നാണ് ഇതല്ലാത്ത ഒരു വിശ്വാസവും ഒരു യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ആ ചോദ്യം തന്നെ ഉണ്ടാവുക ജബ്ബാർ മൗലവി റഹിമുള്ള എഴുതിയത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു എന്നാൽ സ്വാഭാവികമായിട്ടും ഇത് വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾ അത് അവരുടെ അജണ്ടയുടെ ഭാഗമായി വിവാദമാക്കാൻ ശ്രമിക്കുന്നു എന്തിനാണ് ഇത്ര എന്താണ് പറയുക എന്തെല്ലാം നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ എന്താ സംസ്ഥയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും നമുക്ക് ചോദിക്കാനുള്ളത് ഈ ജിന്ന തന്നെയാണ് ഇപ്പം ഒരാളൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തരക്കെ ജിന്നിനോടൊക്കെ ഓരക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ചെറുക്കാണ് എന്നാ പറയേണ്ടത് ഒരാളൊക്കെ ജിന്നിനോട് ഒരു കൊടുത്ത കൈ വന്നിട്ട് ചോദിക്കണമില്ല എന്നിട്ടും എന്തിന് നമ്മൾ ഇത്തരത്തിലുള്ള സമയങ്ങളിതിനു വേണ്ടി കളയണോ അതാണ് ഞാൻ ചോദിക്കേണ്ടത്